It's tripping. കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് വിനായകനെ പൊന്നാടെ അണിയിക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഈ സ്റ്റേജ് അവാർഡ് കിട്ടുന്നതിന് മുമ്പ് ഓൺലൈനില് നമ്മളൊരു ഇത് നടത്തിയിരുന്നു. അന്നും ബെസ്റ്റ് ആക്ടറായിട്ട് നമ്മളെല്ലാവരും തിരഞ്ഞെടുത്തത് വിനായകനെയാണ്. അന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ സ്റ്റേജ് അവാർഡിന് മുമ്പ് തന്നെ ഞാനാണ് ഇതുപോലെ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തത്. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാനും വിനായകനായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് കുറെ വർഷങ്ങളായി. ഇപ്പോ എന്താ തോന്നുന്നത്, എനിക്കുള്ള ലാലേട്ട നമ്മൾ മൂന്ന് പേര് അഭിനയിച്ച രണ്ടു മൂന്ന് ചിത്രങ്ങളുണ്ട്. ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന ചിത്രത്തിന് ഞങ്ങൾക്ക് ഒന്നിച്ച് അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതിനുശേഷം ഇയോബിന്റെ പുസ്തകം എന്ന് പറയുന്ന ചിത്രത്തിലും ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. എനിക്ക് തോന്നുന്നു വിനായകനിൽ നിന്നും ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇപ്പോഴാണ് വിനായകന്റെ കഴിവ് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ തിരിച്ചറിഞ്ഞു അറിയേണ്ടവർ അറിഞ്ഞത് ഇപ്പോഴാണെന്ന് തോന്നുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് അവാർഡ് കിട്ടുമ്പോൾ അത് വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും കാണുന്നവർക്കും സന്തോഷമാണ്. അപ്പോൾ ഭാവിയിൽ ഇനി ഒരുപാട് ഒരുപാട് നല്ല കഥാപാത്രം കേട്ടിട്ട്, അതുപോലെ തന്നെ ഈ ചടങ്ങിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക്. ഹണീബി എന്ന് പറയുന്ന ചിത്രം മലയാളക്കര ഒന്നടങ്കം ഗംഭീരമായിട്ട് ആഘോഷിച്ചതാണ്. ഈ ചിത്രവും അതിഗംഭീരമായിട്ട് നടക്കട്ടെ. ഈ ചിത്രത്തിന്റെ പാരലി വേറൊരു ചിത്രം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു സന്തോഷകരമായ കാര്യം. ഷൈജു സംവിധാനം ചെയ്യുന്ന ഹണീബി 2.5 എന്ന് പറയുന്ന ചിത്രം, അത് സംവിധാനം ചെയ്യുന്ന സംവിധായകന്റെ കൂടെ ആ സംവിധായകൻ ഷേക്സ്പിയർ എം എ മലയാളം എന്ന് പറയുന്ന ഒരു ചിത്രം സംവിധാനം ചെയ്തു. അതിലും ഞാൻ തന്നെയായിരുന്നു നായകൻ. അപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള ഈ ഒരു നിമിഷം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഇതിൻ്റെ നിർമ്മാതാവ് എനിക്ക് തോന്നുന്ന ലാലേട്ടൻ തന്നെയല്ലേ, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ എണ്ണാനുള്ള ഒരു ഭാഗ്യം ഹണീബി ഒരുക്കി കൊടുക്കട്ടെ. അടുത്ത ചിത്രം തീർച്ചയായിട്ടും ലാലേട്ടന് എന്നെ വെച്ച് സംവിധാനം ചെയ്യാനുള്ള മനസ്സും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും അവാർഡ് കിട്ടിയിട്ട് ആദ്യമായിട്ട് പുറത്തിറങ്ങിയതാണ്. ചേട്ടൻ വിളിച്ചപ്പോൾ വരാതിരിക്കാൻ ഒരു നിർവാഹമില്ല. നേരെ വന്നു, ചേട്ടനെ കണ്ടു, സന്തോഷിട്ടു. പിന്നെ എൻ്റെ പവറായ നിങ്ങളെയും കണ്ടു, വളരെ സന്തോഷം. ഞാൻ ആ സൗണ്ട് തന്നെയാണ് എനിക്കാണ് കിട്ടിയെന്ന് ഇങ്ങനെ പറയാം. നിങ്ങൾക്കാണ് കിട്ടിയത് അല്ലേ, നമ്മൾക്കാണ് കിട്ടിയത്. അതാ നിങ്ങളുടെ സന്തോഷമാണ്, അത് ഞാൻ പങ്കിട്ടു. എനിക്ക് വളരെ സന്തോഷം, വളരെ സന്തോഷം, വളരെ സന്തോഷം. ഒരു വാക്കുമില്ല പറയാൻ, അങ്ങനെ ഹൈലാണ് ഇപ്പോൾ അവാർഡ് കിട്ടിയിട്ടേ. താങ്ക് യു.
Thank you so much. All eyes on the screen, please. ഞങ്ങളുടെ ഹണി ബി ടൂവിലെ ചെറിയൊരു ഫാമിലിയെ നിങ്ങൾ എല്ലാവരും കണ്ടു. ഇത് ശരിക്കും ഹണി ബി ടൂവിലെ ആദ്യത്തെ ഗാനം. അതിനു മുന്നേ എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാര്യം ഞങ്ങളോട് ഈ ഹണി ബി ടീമിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ മാത്രമാണ് ഇങ്ങനത്തെ ഇന്നത്തെ ഈ ചടങ്ങിൽ വിളിച്ചത് എല്ലാവരും എത്തിച്ചേർക്കും. ഞങ്ങൾക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സിബി സർ, ഈ പാട്ട് ഞാൻ സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. കാര്യം ഞാൻ ആദ്യമായിട്ട് ഡാൻസ് ചെയ്യാൻ ശ്രമിച്ചത് അപൂർവരാഗം എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അതില് റോക്ക് റോക്ക് റോക്കറ്റ് ദി ലാം സ്ട്രോങ് മേലെ മാനത്തുള്ള മാമൻ ചെന്നൈ ചെന്നൈ പണ്ട് തപ്പും കൊട്ട് നേരം കണ്ട കൊട്ടാരത്തിൽ കൈ തൊട്ടില്ലേ, ഈ വരി ഞാൻ ഒരിക്കലും മറക്കില്ല. കാര്യം അന്ന് 37 ടേക്കാണ് ഞങ്ങൾ ഒരു സ്റ്റെപ്പിന് വേണ്ടി പോയത്. അതിൽ നിന്ന് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് മലയാള സിനിമയിൽ ആദ്യമായി ഭൂപതി എന്ന കൊറിയോഗ്രാഫർ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കൊറിയോഗ്രാഫിയാണ്. ഞാൻ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി ഡാൻസ് ചെയ്ത ഒരു പാട്ടാണ്. താങ്ക് യു സോ മച്ച് ഭൂപതി. സിബി സർ, ഈ പാട്ട് കണ്ടിട്ട് ഞാൻ മോശമില്ലാതെ ഡാൻസ് ചെയ്തിട്ടുണ്ടെന്ന് സാർ പറയണം. സോ ആ പാട്ടിന് വേണ്ടിയിട്ട് ഞാൻ വെൽക്കം ചെയ്യുന്നു അൻവർ ഫാൻ റിമി ടോമേ. ഒരു വട്ട സ്വപ്നം കണ്ടവരോ മുട്ടാണേ, ആണ്ടെ ലക്ഷം കച്ചിൽ നിന്നെ കത്തണേ, അടിയോരം വെള്ളിപ്പന്ന കുത്തി നിന്നാണേ, വീട്ടാരും കൂടെ നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ട്, അസപ്പും വട്ടാരം വീണ്ടോരം മുട്ടിലേ, ചിങ്ങാരപ്പെട്ടും ചുറ്റിച്ചേരിൽ വട്ടപ്പെട്ടും ശരി.